ചൈനയുടെ പരമ്പരാഗത ആയോധന കലയായ കുംഫുവിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ വിഷയം കുംഫുവിൻ്റെ ചരിത്രം ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മൈ നെയിം ഈസ് രഞ്ജിത്ത്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ശരീരത്തിന് നേരെ വരുന്ന പ്രതിയോഗിയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ ചിട്ടപ്പെടുത്തിയ ക്രമത്തിലുള്ള ഒരു പരിശീലനത്തെയാണ് ആയോധനവിദ്യ എന്ന് പറയുന്നത്. അത് ആയുധം എടുത്തുകൊണ്ടുള്ള പരിശീലനം മാത്രമല്ല, സ്വന്തം ശരീരം തന്നെ ആയുധമായി ഉപയോഗിക്കുവാനുള്ള പരിശീലനം കൂടിയാണിത്. നമ്മുടെ ശരീരം തന്നെ ഒരായുധമാണല്ലോ, അത് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇതിലൂടെ പഠിക്കുന്നു. ഒരു ചൈനീസ് ആയോധന കലയാണ് കുംഫു. മെയ് നീക്കങ്ങളും കൈകാൽ പ്രയോഗങ്ങളും ആയുധ പ്രയോഗങ്ങളും ചേർന്ന ഒരു അഭ്യാസ കലയാണ് കുംഫു. ഈ പദത്തിനർത്ഥം കഠിന പ്രയത്നം, പൂർണ്ണത എന്നിവയെല്ലാമാണ്. കുംഫുവിൻ്റെ ചരിത്രം ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ബോധിധർമ്മൻ എന്ന ബുദ്ധസന്യാസി ബുദ്ധമത പ്രചരണാർത്ഥം ഇന്ത്യയിൽ നിന്നും ചൈനയിലെത്തുകയും ഷാവലിൻ പ്രദേശത്തെ ബുദ്ധമത അനുയായികളെ യോഗ, ധ്യാനം എന്നിവയ്ക്ക് പുറമെ ആയോധന കലകളും പഠിപ്പിക്കുകയും ചെയ്തു. ചൈനയുടെ ദേശീയ കലയായ കുംഫു വികസിച്ചത് ഇതിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. കവർച്ചക്കാരിൽ നിന്നും അക്രമികളിൽ നിന്നും രക്ഷ നേടാനായിരുന്നു ഇത്. താമോ എന്ന് ചൈനക്കാർ വിളിക്കുന്ന ഈ സന്യാസിയിൽ നിന്നും പകർന്നു കിട്ടിയ ഈ ആയോധന കല ഷാവലിൻ ചുവാൻ ഫാ എന്നറിയപ്പെട്ടു. ഇത് പിന്നീട് ഷാവലിൻ കുംഫു എന്ന് വിളിക്കപ്പെട്ടു. 5th century ആറാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു ബുദ്ധസന്യാസിയായിരുന്നു ബോധിധർമ്മൻ. പല്ലവ രാജവംശത്തിലെ 3rd രാജകുമാരനായിരുന്നു ബോധിധർമ്മൻ. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തമിഴ്നാട്ടിലെ കാഞ്ചീപുരമാണെന്നും പറയപ്പെടുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ കാഞ്ചീപുരത്ത് ഇന്നും ബോധിധർമ്മൻ്റെ ഒരു ക്ഷേത്രം നിലകൊള്ളുന്നു. ഷാവലിൻ കുംഫു, ഡ്രാഗൺ കുംഫു എന്നിങ്ങനെ രണ്ടു തരത്തിലാണ് കുംഫു അറിയപ്പെടുന്നത്. മറ്റ് ആയോധന കലകളിൽ നിന്നും കുംഫുവിനെ വേർതിരിക്കുന്നത് കുംഫുവിൻ്റെ ആക്രമണ ശൈലി തന്നെയാണ്. കുംഫുവിൻ്റെ മൂവ്മെൻസിൽ കൂടുതലായി ഉപയോഗപ്പെടുന്നത് അനിമൽ സ്റ്റൈൽ അറ്റാക്കാണ്. വ്യത്യസ്ത തരം അനിമൽ സ്റ്റൈൽ അറ്റാക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ടൈഗർ, ഈഗിൾ, മങ്കി, ലെപ്പേർഡ്, സ്നേക് എന്നിങ്ങനെ പലവിധത്തിലുള്ള കുംഫു സ്റ്റൈൽ അറ്റാക്കുകൾ നിലവിലുണ്ട്. തത്വാധിഷ്ഠിതമായ പരിശീലന ക്രമമുള്ള ഒരു ആയോധന കലയാണ് കുംഫു. കുംഫു മനസ്സിനെയും ശരീരത്തെയും ഏകോപിപ്പിച്ച് പരമാവധി പ്രവർത്തനശേഷി കൂട്ടുന്നു. കുംഫുവിൻ്റെ പരിശീലനം കൊണ്ട് ശരീരത്തിന് മൊത്തമായി വ്യായാമം കിട്ടുക മാത്രമല്ല,
പരിശീലന സമയത്ത് രക്തപ്രവാഹ നിരക്ക് കൂടുകയും ഓക്സീകരണ നിരക്ക് കൂടുന്നതിനാൽ ശരീരത്തിലെ കൊഴുപ്പ് കുറയുകയും ആകാരഭംഗി വർദ്ധിക്കുകയും ചെയ്യുന്നു. രോഗപ്രതിരോധ ശേഷി കൂടുകയും പേശീജലങ്ങൾ സുഗമമാകുകയും കരുത്തും വേഗതയും വർദ്ധിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഊർജ്ജസ്വലത വർദ്ധിക്കുകയും അകാല വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ശാരീരിക സ്വാസ്ഥ്യം മൊത്തം വർദ്ധിക്കുന്നതിനാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് കൂടുകയും അത് ജീവിതത്തെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഗുണം ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നതാണ്. ആപൽ സമയങ്ങളിൽ മനോധൈര്യം പ്രകടിപ്പിക്കുവാനും തളരാതിരിക്കുവാനും വിവേകപൂർവം പെരുമാറുവാനും സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ആയോധന കല അഭ്യസിക്കുന്നത് കൊണ്ട് വ്യക്തിത്വ വികാസവും സ്വഭാവമേന്മയും ഉണ്ടാവുന്നു.